ഹായ് മക്കളെ, ലേൺ ആൻഡിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7-ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ 1st യൂണിറ്റിലെ 1st പാഠഭാഗമായിട്ടുള്ള ഗ്രാമശ്രീകളാണ്. ഗ്രാമശ്രീകൾ എഴുതിയിട്ടുള്ളത് കടത്തനാട്ട് മാധവിയമ്മയാണ്. കേരളീയ ഗ്രാമങ്ങളുടെ ഐശ്വര്യമായി കർഷക സ്ത്രീകളെ അവതരിപ്പിക്കുന്ന കടത്തനാട്ട് മാധവിയമ്മയുടെ മനോഹരമായ കവിതയാണ് ഗ്രാമസ്ത്രീകൾ. പാഠവരമ്പിലൂടെ നടക്കുന്ന കവി കൃഷിപ്പണിയിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളെ കാണുന്നു. കർഷക സ്ത്രീകളിലൂടെ ഗ്രാമത്തിൻ്റെ ഭംഗിയും വിശുദ്ധിയും സമൃദ്ധിയും ഒക്കെ വരച്ചു കാണിക്കുന്നു. ആശയം, പ്രയോഗഭംഗി, വർണ്ണനകൾ, ഈണം, താളം, വാക്മയ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നു. കൃഷിപ്പണി എന്ന ശ്രേഷ്ഠമായ കലാസൃഷ്ടിക്ക് മുൻപിൽ കവി ഭക്തിപൂർവം കൈകൂപ്പി നിൽക്കുന്നു. ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ എന്ന വരികൾ വളരെ പ്രസക്തമാണ്. ഈ വർണ്ണന കർഷകൻ പാടത്ത് നിലമുഴുന്നതിനെ ഓർമ്മിപ്പിക്കുന്നു. മഞ്ഞുപോലെ പെയ്ത പൂമഴയിൽ പച്ചിലക്കൂട്ടവും മാടവും എല്ലാം നനഞ്ഞുകുളിർന്നു എന്ന വർണ്ണനയും ഏറെ പ്രത്യേകതയുള്ളതാണ്. പ്രയോഗഭംഗികൾക്ക് നിരവധി ഉദാഹരണങ്ങൾ കവിതയിലുണ്ട്. ഉണ്ണിക്കതിരോൻ, കുന്തളബന്ധം, സൗന്ദര്യാലേഖ്യം, നീലനീരാളം തുടങ്ങിയ പ്രയോഗങ്ങളും ശ്രദ്ധേയമാണ്. കവിതയുടെ ഈണവും താളവും കവി ആവിഷ്കരിക്കുന്ന ഭാവവുമായി ഇണങ്ങി നിൽക്കുന്നു. അക്ഷരങ്ങളുടെ ആവർത്തനവും കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു. പ്രകൃതി ദൃശ്യങ്ങൾ വാക്കുകൾ കൊണ്ട് കവി അതിമനോഹരമായി വരച്ചിട്ടിട്ടുണ്ട്. കേരളീയ പ്രകൃതിയുടെ ഭംഗി ഓരോ വർണ്ണനയിലും കാണാം. നാട്ടിൽ നന്മകൾ വിതച്ചു കൊയ്യുന്ന കർഷക സ്ത്രീകൾ അർപ്പണബോധമുള്ള കലാകാരികളാണ്. ചേറിൽ താഴ്ത്തുന്ന കർഷക സ്ത്രീകളുടെ വിരലുകളാണ് നാടിൻ്റെ നന്മയും സമൃദ്ധിയും നെയ്തെടുക്കുന്നതെന്ന് കവി പറയുന്നു. അവരെ ആദരവോടെ ഓർക്കുന്ന കവിതയാണിത്. നാട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്ന ആ തൊഴിലാളി സ്ത്രീകൾ ഗ്രാമശ്രീകളായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാമശ്രീകൾ എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.